നിങ്ങളുടെ വ്യക്തിഗത മത്സരം പുറത്തെടുക്കേണ്ട ദിനങ്ങളാണ് വരാൻ പോകുന്നത്. എന്റെ നെഞ്ചില് പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ടണേ. അധികാരങ്ങളും ഈ വീടിന്റെ നിയന്ത്രണവുമെല്ലാം ഇനി ക്യാപ്റ്റനിൽ മാത്രം നിക്ഷിപ്തമാണ്. പുതിയ ക്യാപ്റ്റനായ നന്ദനയ്ക്ക് അഭിനന്ദനങ്ങൾ. ബിഗ് ബോസ് ലഭിച്ചിരിക്കുന്നു ക്യാപ്റ്റൻ എന്ന പദവി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ തോളിലായി. നന്ദന, ഈ സീസണിൽ നിങ്ങളാണ് പവർ ടീമിന്റെ കീഴിലല്ലാതെ സ്വതന്ത്ര ക്യാപ്റ്റനാവുന്ന ആദ്യത്തെ വ്യക്തി. സ്വാഭാവികമായും ക്യാപ്റ്റൻ എന്ന നിലയിൽ നന്ദനയുടെ ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിയാണ്. പിന്നെ ഞാൻ പിന്നെ ആശാരണം പറഞ്ഞു നടക്കുന്നത്. ഇനി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റവും. അതുപോലെ ക്യാപ്റ്റന്റെ പ്രവൃത്തികളിൽ ജാഗരൂകരായിരിക്കേണ്ടത് ബാക്കിയുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. ഇത് ബാത്റൂം ടീമാണ്. സിജോ ചേട്ടൻ, അപ്സരേച്ചി, സായി ചേട്ടൻ. ഇതിലെ ക്യാപ്റ്റൻ സായി ചേട്ടനാണ്. ബാത്റൂം നിങ്ങൾ അപ്സരേച്ചി സിജോ ചേട്ടനും ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. നോക്കിയും കണ്ടത് കാര്യങ്ങൾ വീണ്ടും ചെയ്യാ. ഇനി പറയാനൊന്നുമില്ല. ഇനിയൊന്നും പറയണല്ല, എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. ഫ്ലോർ അടിച്ചു വരാൻ നിങ്ങൾ നല്ല യോഗ്യതയാണെന്ന് ഞാൻ കണ്ടിട്ട് പറയുന്നു. അഭിഷേക് ചേട്ടൻ ക്യാപ്റ്റൻ ആവട്ടെ. നോ പ്രോബ്ലം. വെസലിന് ജിന്ദചേട്ടനും റസ്മി ചേച്ചിയും ക്യാപ്റ്റൻ ജിന്ദചേട്ടൻ. ആരാ തെറ്റ് കണ്ടുകഴിഞ്ഞാൽ ജിന്ദചേട്ടൻ എന്നോട് പറയാം. എന്തിനും പരിഹാരം ഉണ്ടാവും. കുക്കിംഗ് ടീം ശ്രീദേച്ചി, ഋഷിത് ചേട്ടൻ, നൂറേച്ചി, അൻസിബേച്ചി. നാളെ മുതൽ എന്നും കൃത്യം ഒരു മണിക്ക് തന്നെ ഊണ് റെഡിയാവണം. അത് കഴിഞ്ഞാ പിന്നെ എനിക്ക് ഗ്യാസാ. മനസ്സിലായല്ലോ. ശ്രീദേശിയുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ഞാൻ ഇവരെ പീപ്പിൾ റൂമിൽ ഇടാണ്. എന്താ കാരണം വെച്ചാൽ ഒരാൾ ആഗ്രഹം പറഞ്ഞ എന്നെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. വൃത്തിയും എടുപ്പും എന്ന് പറയുന്ന കാര്യം മെയിൻ ആയിട്ട് വേണ്ട കാര്യമാണ്. എന്ത് പറ്റിയടാ? ചായ നിറുകും തലേ കയറി ബ്ലോക്ക് ആയതാ. അല്ലാണ്ട് ആരും ഇത് ചെയ്യും. അത് ചെയ്യുന്ന ആജ്ഞാപനം വേണ്ട. ആജ്ഞാപിക്കാണെങ്കിൽ അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുക്കിംഗ് ടീം ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ല, അതില്ല, ഇതില്ല എന്നുണ്ട് പറഞ്ഞ അവിടെ ഇവിടെ നടക്കണ്ട. അത് എന്നോട് പറയാം, ഞാനത് പരിഹരിച്ചിരും. നിങ്ങൾക്ക് ആർക്കും മനുഷ്യന്റെ തരാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ഞാൻ ബിഗ് ബോസ്, എനിക്ക് അവകാശമില്ല. ബിഗ് ബോസ് എനിക്ക് അത്ര ക്യാപ്റ്റൻ എനിക്ക് അവകാശമുണ്ട്. ആരെന്ത് ചെയ്താലും അവിടെ എന്ത് ചെയ്താലും ഞാൻ കുക്കിംഗ് ടീമിനോട് അത് ചോദിക്കാം. ഉറപ്പായിട്ടും കുക്കിംഗ് ടീം അതിനുള്ള മറുപടി എനിക്ക് തരണം. അമ്മ അവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. ഓക്കെ ഓക്കെ. മോർണിംഗ് ടാസ്കിന് മോർണിംഗ് ആക്ടിവിറ്റി നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അതിനു മുമ്പ് കുളിക്കാൻ പോണവർക്ക് കുളിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വളരെ വളരെ സന്തോഷം. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് മാത്രം മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റ നേരത്തെ എന്നിട്ടോ അതിട്ട് കുളിച്ചോ. കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ, ഞാൻ കുളിക്കാറില്ല. മോർണിംഗ് ടാസ്ക് മെയിൻ ആയിട്ട്, പിന്നെ ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുമ്പോ ചില 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 എന്നുള്ള വർത്താനം ഞാൻ സമ്മതിക്കില്ല. എല്ലാരോടായിട്ട് ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. അതാണല്ലോ ക്യാപ്റ്റൻ. പിന്നെ ഇത്ര പറയാം ബിഗ് ബോസ്. വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കാ, ഇത്രയും ധൃതിയുണ്ട്.